മൊബൈൽ ഫോണിലെ നിർണായക തെളിവുകൾ നശിപ്പിച്ച് ഷാജ് കിരൺ ഷാജും സുഹൃത്തും കർണാടകയിൽ എത്തിയത് പോലീസ് ഉന്നതരുമായി നടത്തിയ ഫോൺ കോൾ റെക്കോർഡുകളും വാട്സ്ആപ്പ് സന്ദേശങ്ങളും മായ്ച്ചു കളയാനെന്ന് വിവരം ഷാജിന്റെ നീക്കങ്ങൾക്ക് ഉന്നതരുടെ ഒത്താശയുമുണ്ട് മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി പരിഗണിച്ച ശേഷമാണ് ഷാജിന്റെ മടങ്ങിവരവ് കർണാടകയിലെ ഹൊസൂരിലാണ് ഷാജ് കിരണും സുഹൃത്തായ ഇബ്രാഹിമും ഇപ്പോഴുള്ളത് ഇവർ രണ്ടുപേരുമാണ് മുഖ്യമന്ത്രിയുടെ ഇടനിലക്കാരെന്ന നിലയിൽ ഭീഷണിപ്പെടുത്തിയതെന്ന് സ്വപ്ന സുരേഷ് പരാതിപ്പെട്ടിരുന്നു കഴിഞ്ഞ 5 ദിവസമായി ഇവർ തമിഴ്നാട്ടിലും കർണാടകയിലെ ഹൊസൂരിലുമാണ് തങ്ങുന്നത് ഫോണിലെ ചില ദൃശ്യങ്ങൾ വീണ്ടെടുക്കാൻ എന്ന പേരിലുള്ള ഈ യാത്ര മൊബൈൽ ഫോണിലെ തെളിവുകൾ നശിപ്പിക്കാനാണെന്നാണ് വ്യക്തമാകുന്നത് ഫോണിലെ കോൾ വിവരങ്ങളും വാട്സ്ആപ്പ് ചാറ്റുകളും തിരിച്ചെടുക്കാനാകാത്ത വിധം സൈബർ സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടെ നശിപ്പിച്ചിട്ടുണ്ടാകാമെന്നും ഇതിന്റെ പകർപ്പുകൾ മറ്റേ ഡിവൈസിലേക്ക് മാറ്റിയിട്ടുണ്ടാകാമെന്നുമാണ് സംസ്ഥാന ഇന്റലിജൻസിന്റെയും റിപ്പോർട്ട് തുടർനീക്കങ്ങൾ നിരീക്ഷിക്കാനും ആരെല്ലാമായി കൂടിക്കാഴ്ചകൾ നടത്തുമെന്നെല്ലാം കണ്ടെത്താൻ പോലീസ് തുടർനീക്കങ്ങൾക്ക് വേഗത കുറച്ചതാണെന്നും എന്നാൽ സംസ്ഥാനം വിട്ടതോടെ പോലീസിന്റെ തന്ത്രങ്ങൾ പാളിയെന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ രണ്ട് ADGPമാരുമായി ഷാജ് കിരൺ നിരന്തരം ഫോണിൽ ബന്ധപ്പെടുകയും ഇതിലൊരാളുമായി കൊച്ചിയിൽ 4 മണിക്കൂറിലധികം കൂടിക്കാഴ്ച നടത്തിയതുമായുള്ള വിവരങ്ങൾ പുറത്തുവന്നിരുന്നു ഈ ഫോൺ കോൾ റെക്കോർഡുകളടക്കം ഷാജ് കിരൺ നശിപ്പിച്ചതായാണ് സൂചന ഷാജ് കിരണിനും ഇബ്രാഹിമിനും തെളിവുകൾ നശിപ്പിക്കാൻ പോലീസ് രാഷ്ട്രീയ ഉന്നതരുടെ ഒത്താശയുമുണ്ട് ഡീറ്റൽ തെളിവുകളെല്ലാം മായ്ച്ചു തിരിച്ചെത്തുന്ന ഷാജ് കിരണിനെ കസ്റ്റഡിയിലെടുത്താലും പ്രധാന തെളിവുകൾ ഇല്ലാതാകുന്നത് സഹായകരമാകുന്നത് സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങൾ വിരൽ ചൂണ്ടുന്നവർക്ക് കൂടിയാണ് ജിജീഷ് കരുണാകരൻ ജനം കൊച്ചി